ലത ശ്രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ടോസ്റ്റാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പം നമുക്ക് ഇത് എളുപ്പത്തിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അതിൽ പാല്, മുട്ട ഇതൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് ഹെൽത്തിയാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കണമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ടോസ്റ്റാണ്. അതിനായിട്ട് ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, 2 മുട്ട, വെനില എസൻസ്, 1 ടീസ്പൂണ് പഞ്ചസാരയും അല്പം സിനമനും കൂടി പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്. പിന്നെ 1/4 കപ്പ് പാല്, പിന്നെ വെണ്ണ. ഇനി ഈ മുട്ട നമുക്ക് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാരയും സിനമനും കൂടി പൊടിച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് വെനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 നുള്ള് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാല് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ മിക്സിൽ മുക്കിയിട്ടാണ് നമ്മൾ ബ്രെഡിനെ ടോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂണ് വെജിറ്റബിൾ ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ഈ ബട്ടറൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഈ ബ്രെഡ് മിക്സിൽ മുക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ ബബിൾസ് കണ്ടില്ലേ, അപ്പോൾ ആ ബബിൾസൊക്കെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഇത് എടുക്കുന്നത്. വീണ്ടും നമ്മൾ മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് വീണ്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ വീണ്ടും ചുറ്റും ബബിൾസ് കണ്ടില്ലേ, ആ ബബിൾസ് ഒന്ന് നിന്നു കണ്ടാൽ നമുക്ക് ഈ ബ്രെഡ് ടോസ്റ്റ് ഇതിന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കണ്ടാൽ നമ്മൾ ചെറിയ തീയിലാണ് ഇട്ടിട്ടുള്ളത്. ചെറിയ തീയിലിട്ടിട്ട് ഈ വെണ്ണയിൽ ഇങ്ങനെ കിടന്നാവണം. അങ്ങനെ ആ ബബിൾസൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ബ്രെഡ് നല്ലപോലെ ടോസ്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. വീണ്ടും അതിലേക്ക് അല്പം വെണ്ണ ഇട്ട് കൊടുക്കാം. വെണ്ണ ഒന്ന് ഉരുകുന്ന സമയത്ത് അതിലേക്ക് ആ ബ്രെഡ് വീണ്ടും ആ കോഴിമുട്ട പാലുള്ള മിക്സിൽ മുക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം. ഇപ്പം അത് വീണ്ടും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ മറ്റേ ബ്രെഡ് എല്ലാം തന്നെ ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേസ്റ്റിനായിട്ട് നമുക്ക് കുറച്ച് ഹണി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുട്ടികളെല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് കുട്ടികൾക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക. ഇത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.